എല്ലാം തീർന്നുവെന്ന് കരുതിയിടത്താണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലുമായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവ്. പിന്നീടാണ് കേസിന്റെ തുടരന്വേഷണം ആരംഭിച്ചത്. ബാലചന്ദ്രകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇരുവൃക്കകളും തകരാറിലായ ബാലചന്ദ്രകുമാറിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ബാലചന്ദ്രകുമാർ ചികിത്സയിൽ കഴിയുന്നത്. ബാലചന്ദ്രകുമാറിന് ഗുരുതരമായ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. കേസിന്റെ വിസ്താരത്തിനിടയിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടുകയായിരുന്നു. ഇരുവൃക്കകളും സ്തംഭിച്ചതോടെ ബാലചന്ദ്രകുമാർ ആഴ്ചയിൽ രണ്ട് ദിവസം ഡയാലിസിസിന് വിധേയമായിരുന്നു. അസുഖം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ ദിവസം ഡയാലിസിസ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. കേസ് അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചത്. ബാലചന്ദ്രകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ കേസിന്റെ വിചാരണയെ ഇത് കാര്യമായി ബാധിക്കും. കഴിഞ്ഞ ഒരു വർഷത്തോളമായി വൃക്ക രോഗബാധയെ തുടർന്ന് ബാലചന്ദ്രകുമാർ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതി മോശമായതോടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സാ കാര്യങ്ങൾ നടക്കുന്നത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ നിർണായക സാക്ഷികളിൽ ഒരാളാണ് ബാലചന്ദ്രകുമാർ. കേസിൽ അദ്ദേഹം നടത്തിയ നിർണായക വെളിപ്പെടുത്തലാണ് വീണ്ടും കേസ് ചർച്ചയാക്കിയത്. എന്നാൽ വിചാരണയുടെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബാലചന്ദ്രകുമാർ അസുഖബാധിതനാണെന്നുള്ള വിവരം എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട്. വൃക്കരോഗം കാരണം അദ്ദേഹത്തിന് രണ്ട് ദിവസത്തെ ഇടവേളകളിൽ ഡയാലിസിസ് വേണമെന്നുള്ള അവസ്ഥയാണ്. കേസിന്റെ വിചാരണാ നടപടികളുടെ ഭാഗമാകാൻ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം തടസ്സം നേരിടുന്നുണ്ട്. നേരത്തെ കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരാനുള്ള പ്രയാസം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് കർശന സുരക്ഷ ഒരുക്കണമെന്നുള്ള നിർദ്ദേശം ആ സമയത്ത് ഉയർന്നിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിരുന്നു. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത്. 23 ഫെബ്രുവരി പൾസർ സുനി പിടിയിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജൂലൈയിൽ നടൻ ദിലീപിനെ കേസിൽ 8-ാം പ്രതിയായി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് കേസ്. Subscribe for more videos. Subscribe now. Thank you.